പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് ഫോക്ലോറിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. നാടൻ കഥാഗാനങ്ങളുടെ മൂന്ന് വിഭാഗങ്ങളായ തെക്കൻ പാട്ട്, ഇടനാടൻ പാട്ട്, വടക്കൻ പാട്ട് എന്നിവയെക്കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു. അവയുടെ ധർമ്മങ്ങളും സവിശേഷതകളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇടനാടൻ പാട്ട് അഥവാ മധ്യ തിരുവിതാംകൂർ പാട്ടിലെ ഏറ്റവും പ്രസിദ്ധമായ പാട്ടുകൃതിയാണ് ചെങ്ങന്നൂരാതി പാട്ടുകൃതി. ഈ ചെങ്ങന്നൂരാതി പാട്ടുകൃതിയുടെ പാഠങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ആ ടെക്സ്റ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ ആ വരികൾ മാനുഷം പ്രസിദ്ധീകരണത്തിൻ്റെ മാണിക്യം വെണ്ണ എന്ന പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിന് വേണ്ട ഈ പാട്ടിൻ്റെ വരികൾ അവർക്ക് വേണ്ടി പകർന്നു കൊടുത്തത് എസ് ബി കോളേജിൽ 1996 മുതലൊക്കെ അവിടെ ഒരു സ്വീപ്പറായിട്ട് അവിടെ വർക്ക് ചെയ്തിരുന്ന ഒരു മറിയാമ്മ ചേടത്തി എന്ന് പറയുന്ന മറിയാമ്മ ജോൺ ആയിരുന്നു. ഈ മറിയാമ്മ ചേടത്തി സ്വതസിദ്ധമായി ഈ പാട്ടുകൾ പാടിക്കൊടുക്കുകയും അന്ന് അവിടെ പഠിച്ചിരുന്ന കുട്ടികൾ അവ ഇസ്താഖ് സാറിൻ്റെ നേതൃത്വത്തിൽ സ്വരൂപിച്ചെടുക്കുകയും വട്ടമറ്റം സെബാസ്റ്റ്യൻ സാറ് അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്താണ് മാണിക്യം പെണ്ണ് എന്ന പേരിൽ ഈ ചെങ്ങന്നൂരാതി പാട്ടുകഥ മാനുഷം പ്രസിദ്ധീകരണം പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ ഉൾച്ചേരാനായിട്ട് ഇടവരുന്നത്. അപ്പോൾ ചെങ്ങന്നൂരാതി പാട്ടുകഥയുടെ ആവേദകയായിട്ട് അറിയപ്പെടുന്നത് ഇപ്പോൾ മറിയാമ്മ ചേടത്തിയാണ്. എന്നാൽ പറപ്പാട്ടാണ് ചെങ്ങന്നൂരാതി പാട്ട്. പറയ സമുദായത്തിൻ്റെയും പുലയ സമുദായത്തിൻ്റെയും വീരനായകനായ ചെങ്ങന്നൂരാതിയെ കുറിച്ചുള്ള പറപ്പാട്ടായ ഈ ചെങ്ങന്നൂരാതിയുടെ പല പാഠഭേദങ്ങൾ പല ആവേദകരിൽ നിന്ന് പിന്നീട് കണ്ടെത്തുക ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ചെങ്ങന്നൂരാതി പാണ്ടിമേൽ കളരിയിലെത്തി പാണ്ടിമേലച്ഛൻ്റെ കളരിയെ കളരിയിലെ വാസ്തോലി നടക്കുമ്പോൾ അവിടെ എത്തി തൻ്റെ പാടവങ്ങൾ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതും തൻ്റെയും തൻ്റെ ഭാര്യയായ പാലുവം പെണ്ണിൻ്റെയും കഴിവില് സന്തുഷ്ടനായിട്ട് തിരികെ പോകുന്നതുമായ കഥയാണ് നമുക്ക് പഠിക്കാനായിട്ട് ഫോക്ലോർ മാതൃകകൾക്കുള്ളിൽ തന്നിരിക്കുന്നത്. ചെങ്ങന്നൂരാതി പാണ്ടിമേൽ കളരിയിൽ ആ ഫോക്ലോർ മാതൃകകൾ എന്ന ആ പഠന പുസ്തകത്തിൻ്റെ ചെങ്ങന്നൂരാതി പാണ്ടിമേൽ കളരിയിൽ എന്ന ആ പാഠത്തിനുള്ളില് ഒരു ചെറിയ ആമുഖ പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പോവാം. വടക്കൻ പാട്ട്, തെക്കൻ പാട്ട് എന്നിങ്ങനെയുള്ള തിരിവുകൾക്ക് പുറമെ, വടക്കൻ പാട്ട്, തെക്കൻ പാട്ട് എന്നിങ്ങനെയുള്ള വിഭജനങ്ങൾക്ക് പുറമെ, ഇടനാടൻ പാട്ട് അഥവാ ഇടനാടൻ പാട്ട് എന്നൊരു സമ്പർഗത്തെ കൂടി പരിഗണിക്കാൻ കഴിയും. എന്താണ് ഈ സമ്പർഗം? സമ്പർഗം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വിഭാഗം. ആ വിഭാഗത്തെ കൂടി പരിഗണിക്കാൻ കഴിയും. മധ്യ തിരുവിതാംകൂറിൽ നിലനിൽക്കുന്ന നാടൻ പാട്ടുകളാണ് ഇടനാടൻ പാട്ടുകൾ. അതുകൊണ്ടാണ് അവയ്ക്ക് മധ്യ തിരുവിതാംകൂർ പാട്ടുകൾ എന്നും പേര് വന്നത്. അപ്പൊ മധ്യ തിരുവിതാംകൂറിൽ നിലനിൽക്കുന്ന നാടൻ പാട്ടുകളാണ് ഇടനാടൻ പാട്ടുകൾ. അതുകൊണ്ട് അവയ്ക്ക് മധ്യ തിരുവിതാംകൂർ പാട്ടുകൾ എന്നും പേരുണ്ട്. ഇടനാടൻ എന്ന പേരിൽ തന്നെ മറ്റൊരു കഥാഗാനമുണ്ട്. ആ കഥാഗാനം പിന്നീട് ചിലര് ഒപ്പിയെടുത്ത് അതിന്റെ വരികളും ആ പാഠങ്ങളും ഒക്കെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയും അത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പുലയർ, പറയർ, പറയർക്ക് സാംബവർ എന്നും പേരുണ്ട്. ഈ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണ് പുലയര്, പറയര്, ഈ സമുദായങ്ങളിൽപ്പെട്ട ആളുകളാണ് ഈ ഇടനാടൻ പാട്ടുകളുടെ മുഖ്യ ആവേദകർ. ആവേദകർ എന്ന് പറഞ്ഞാൽ കഥ മനസ്സിൽ സൂക്ഷിച്ചിട്ട് അതിനെ പകർന്നു കൊടുക്കുന്ന ആൾക്കാരാണ് ആവേദകര്. പറയ ജനത അവരുടെ പാട്ടുകളെ പൊതുവെ വിളിച്ചിരുന്നത് പറപ്പാട്ടുകൾ എന്നായിരുന്നു. ഇപ്പൊ പറയ ജനത പൊതുവെ അവരുടെ പാട്ടുകളെ വിളിച്ചിരുന്നത് എന്ത് പേരാണ് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ ചെങ്ങന്നൂരാതി പാട്ടിന്റെ അല്ലെങ്കിൽ ഇടനാടൻ പാട്ടുകളുടെ മുഖ്യ ആവേദകരാരാണ് എന്നൊക്കെ ചോദിച്ചാൽ പറയ, പുലയ, അല്ലെങ്കിൽ പറയർ, പുലയർ എന്നീ സമുദായങ്ങളാണ് എന്നൊക്കെ എഴുതേണ്ടതുണ്ട്. പറപ്പാട്ടുകളിൽ ഏറ്റവും പ്രചാരമുള്ള നാടോടി ഇതിഹാസം അതേതാണ്? ചെങ്ങന്നൂരാതിയുടെ പാട്ടുകഥ. ചെങ്ങന്നൂരാതിയുടെ പാട്ടുകഥയാണ് പറപ്പാട്ടുകളിൽ ഏറ്റവും പ്രചാരമുള്ള നാടോടി ഇതിഹാസം. ചെങ്ങന്നൂരാതി എന്നു പേരുള്ള
വീരനായകന്റെ സംഭവ ബഹുലമായ ജീവിതമാണ് ഈ കഥാഗാനത്തിലെ പ്രതിപാദ്യം. അപ്പൊ ചെങ്ങന്നൂരാതി പാട്ടിലെ പ്രതിപാദ്യം എന്താണ്? ചെങ്ങന്നൂരാതി എന്ന് പറയുന്ന വീരനായകനെ ഈ പറയ സമുദായത്തിലും പുലയ സമുദായത്തിലും ഉള്ളവർ തങ്ങളുടെ വീരനായകനായിട്ട് പ്രതിഷ്ഠിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വീരകഥകളെ അവതരിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സംഭവ ബഹുലമായ ജീവിതം അവതരിപ്പിക്കുകയാണ് ഈ കഥാഗാനത്തിലെ പ്രതിപാദ്യമായിട്ട് വരുന്നത്. കേൾവികെട്ട ചെങ്ങന്നൂർ കളരിയുടെ ഉടമസ്ഥരായ ചെങ്ങന്നൂരപ്പനും അമ്മയ്ക്കും ജനിച്ച പുത്രനാണ് ചെങ്ങന്നൂരാതി. ചെങ്ങന്നൂർ കളരിയുടെ ഉടമസ്ഥരായ ചെങ്ങന്നൂരപ്പനും അമ്മയ്ക്കും ജനിച്ച പുത്രനാണ് ചെങ്ങന്നൂരാതി. അപ്പൊ ചെങ്ങന്നൂർ കളരി എന്ന് പറയുന്നൊരു കളരി ഉണ്ട് എന്നാണ് ഈ പ്രസ്താവനയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷെ പാട്ടിനകത്തോട്ട് വണ്ടിമേൽ കളരിയിൽ ചെല്ലുന്നതിന് മുമ്പ് നമ്മുടെ പാലുവം പെണ്ണിനെയും കൂട്ടി, ഭാര്യയായ പാലുവത്തച്ഛന്റെ മകൾ പാലുവം പെണ്ണിനെയും കൂട്ടി ചെങ്ങന്നൂരാതി തന്റെ അമ്മയെ കാണാൻ വരുന്നതും പാണ്ടിമേലച്ഛന്റെ കളരിയുടെ വാസ്തോലിയാണെന്നൊക്കെ അമ്മ പറയുമ്പോൾ എനിക്കെങ്ങാനും കുറി അയച്ചോ അല്ലെങ്കിൽ ചീട്ട അയച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതിന് നിനക്ക് കളരി ഇല്ലല്ലോടാ എന്നാണ് ചെങ്ങന്നൂരമ്മ പറയുന്നത്. അപ്പൊ ഇപ്പൊ ഇവിടെ പറയുന്നു ചെങ്ങന്നൂർ അപ്പനും അമ്മയ്ക്കും ചെങ്ങന്നൂർ കളരി എന്നൊരു കളരി ഉണ്ടെന്ന്. അങ്ങനെ ഒരു കളരി ഇല്ല എന്നുള്ളതാണ് പാട്ടിനുള്ളിൽ പറയുന്നത്. അപ്പൊ അത് തമ്മിലൊരു വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ട് ചെങ്ങന്നൂരപ്പനും അമ്മയ്ക്കും ജനിച്ച പുത്രൻ അങ്ങനെ അങ്ങനെ എഴുതാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചാൽ മതി. ചെങ്ങന്നൂരപ്പനും അമ്മയ്ക്കും ജനിച്ച പുത്രനാണ് ചെങ്ങന്നൂരാതി. അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ പേരനാണ് കരിയാത്തൻ പുള്ള്. കരിയാത്തൻ പുള്ള് എന്ന് അല്ലെങ്കിൽ കരിയാ പണിക്കൻ ഇങ്ങനെ ഇങ്ങനെയും അദ്ദേഹത്തിന് പേരുണ്ട്. ആ പേരിലുള്ള ഗുരുവിന്റെ കീഴിലാണ് ആദി ആയുധാഭ്യാസം നടത്തുന്നത്. അടവുകളും പയറ്റുകളും ഒക്കെ പരിശീലിക്കുന്നത്. വാൾപയറ്റ് പിന്നെ മറ്റുള്ള മുഷ്ടിയഭ്യാസ്യങ്ങള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരിശീലിക്കുന്നത് ഈ കരിയാത്തൻ പുള്ള് അല്ലെങ്കിൽ കരിയാ പണിക്കൻ എന്ന് പറയുന്ന ഗുരുവിന്റെ കീഴിലാണ്. ആയുധ പഠനം പൂർത്തിയാക്കി ഗുരുദക്ഷിണ നൽകിയപ്പോൾ ഈ ആയുധ പഠനത്തിനൊക്കെ പോകുന്നവരല്ലാതെ തന്നെ ഗുരുകുല വിദ്യാഭ്യാസത്തിന് പോകുന്നവരെല്ലാം ഗുരുദക്ഷിണ നൽകാറുണ്ട്. അപ്പൊ അങ്ങനെ ഗുരുദക്ഷിണ നൽകിയിട്ട് ചെങ്ങന്നൂരാതി പോരാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് ഈ ഗുരു ആരാണ്? ഗുരു കരിയാത്തമ്പുള്ള അല്ലെങ്കിൽ കരിയാവണിക്കൻ. അദ്ദേഹം ഉപദേശിച്ചു ആദിയെ. എന്താ ഉപദേശിച്ചേ? എടമോനെ, നീ 18 കളരിയിലും പോണം. എല്ലാ വലിയ കളരികളുമാണ് 18 കളരികൾ. ആ കളരികളിൽ പോയി നീ നിന്റെ കഴിവ് തെളിയിച്ച് അവരെ അടിയറവ് പറയിക്കണം. പക്ഷേ നീ 19-ാമത്തെ കളരിയിൽ പോകരുത്. അതെന്റെ നിർദ്ദേശമാണ്, ഗുരുവിന്റെ നിർദ്ദേശമാണ്. 19-ാം കളരിയില് പോകരുത്. പോയാൽ അവിടെ വെച്ച് നിന്റെ അന്ത്യമാണെന്ന് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. എന്നുവെച്ചാ പറഞ്ഞു, എന്റെ പേര്, ഞാൻ നിന്റെ ഗുരു ആണെന്നോ ആരാണ് നിന്റെ ഗുരു എന്ന് ചോദിച്ചുള്ളത് ഞാനാണെന്നുള്ള എന്റെ പേര് നീ ഒരിടത്തും പറയരുത്. ഇങ്ങനെ പഠനം പൂർത്തിയാക്കി ആദി ഓരോ കളരിയിലും പോകുന്നു. അങ്ങനെ പോകുന്ന വഴിക്കാണ് അയാള് പാണ്ടിമേൽ കളരിയിലും എത്തുന്നത്. പാണ്ഡിമേൽ കളരിയിലെ പട്ടുപൊലിവിന് എന്ന് പറഞ്ഞാൽ, പട്ടുപൊലിവ് എന്ന് പറഞ്ഞാൽ അവിടെ പെരവാസ്തോലി നടക്കുന്നു. ഇപ്പൊ നമ്മൾ ഈ പെരവാസ്തോലി അല്ലെങ്കിൽ അടിയന്തരമൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ സമ്മാനമൊക്കെ ആയിട്ട് പോകും അല്ലെ? പണ്ടത്തെ ആൾക്കാര് പട്ടും പൊന്നും ഒക്കെയാണ് കൊണ്ട് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ പട്ട് കൊടുക്കാനായിട്ട് പട്ട് സമ്മാനം കൊടുക്കുന്ന പൊലിവ് സമ്മാനം കൊടുക്കുന്ന ആ പരിപാടിക്ക് ആദിയും ആദിയുടെ ഭാര്യയായ പാലുവും പെണ്ണും കൂടെ പോകുന്നു. പാലുവം പെണ്ണ് പൊലിച്ച പൊലിവ്, പാലുവം പെണ്ണ് അവിടെ കൊണ്ട് ഒരു പൊലിവ് നൽകി, ഒരു സമ്മാനം നൽകി. ആ സമ്മാനം വെച്ചത് എവിടെയാണെന്നറിയാമോ? ആ കളരിയുടെ അടുത്തായിട്ട് ഒരു വലിയ കരിമ്പന ഉണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും മുകളിൽ പറന്നു പോയിട്ടാണ് പാലുവം പെണ്ണ് ആ സമ്മാനം വെക്കുന്നത്, പൊലിവ് വെക്കുന്നത്. അവൾ അവിടെ പൊലിച്ചത് കൊണ്ട്, അവിടെ സമ്മാനം വെച്ചത് കൊണ്ട് വേറെ ആർക്കും എടുക്കാൻ പറ്റാത്ത രീതിയിൽ അവൾ ഒരു നിയമവും കൂടെ അവിടെ വെച്ചു. വെട്ടാതെ കുറുക്കാതെ കയറാതെ ഇറങ്ങാതെ എടുക്കണം എന്ന് പറഞ്ഞാൽ പന കയറരുത്, കയറി ഇറങ്ങി എടുക്കാൻ പറ്റത്തില്ല, പന വെട്ടാൻ പറ്റത്തില്ല, കുറുക്കാൻ പറ്റത്തില്ല, അങ്ങനെ ചെയ്യാതെ എടുക്കണം എന്ന് പറഞ്ഞാൽ അവള് എങ്ങനെയാണോ അത് കൊണ്ട് വെച്ചത്, അവള് പറന്നാണ് കൊണ്ട് വെച്ചത്, അതുപോലെ പറന്നു പോയി വേണം അത് ചെയ്യാൻ എന്നാണ് അവള് ഉദ്ദേശിച്ചത്. അപ്പൊ അവള് പറഞ്ഞു വെട്ടാതെ കുറുക്കാതെ പിന്നെ കയറാതെ ഇറങ്ങാതെ എടുക്കണം. അങ്ങനെ പറഞ്ഞത് കൊണ്ട് പാലുവം പെണ്ണ് പൊലിച്ച പൊലിവില് ആർക്കും എടുക്കാൻ കഴിഞ്ഞില്ല. ചെങ്ങന്നൂരാതി മാത്രമാണ് ആ പട്ടിൽ പൊലിച്ചത് എന്ന് പറഞ്ഞാൽ പറവിദ്യ അറിയാമായിരുന്നത്, പറക്കുന്ന വിദ്യ അറിയാമായിരുന്നത് ചെങ്ങന്നൂരാതിക്ക് മാത്രം ആയിരുന്നു. പക്ഷേ ചെങ്ങന്നൂരാതി അല്ല, പാലുവമ്മണ് തന്നെയാണ് പാണ്ടിമേൽ കളരിയിലെ പൊലിച്ച പൊലിവ് എടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നത്. കാരണം പാണ്ടിമേലച്ഛൻ അവളോട് പറയുന്നു, നീ തന്നെ എടുത്ത് താ പെണ്ണേ എന്ന് പറയുമ്പോൾ അവള് തന്നെ എടുത്തു കൊടുക്കുന്നു. അവളുടെ കഴിവ് അവിടെ
വെളിപ്പെടുകയും ചെയ്യുന്നു. അവൾക്ക് കഴിവാണെങ്കിൽ അവളുടെ ഭർത്താവിന് അതിലേറെ കഴിവാണെന്നുള്ളത് ഉറപ്പായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ ആദിയും പാലുവും പെണ്ണും ഭയങ്കര മിടുക്കരായിട്ട് അവിടുന്ന് തിരിച്ചു പോകുന്നതായിട്ടാണ് കഥ. ഏതായാലും ആശാൻ പറഞ്ഞ വാക്ക്, കരിയാത്തമ്പുള്ള് ആശാൻ അല്ലേ, ആ ആശാൻ ഒരു വാക്ക് പറഞ്ഞിരുന്നു ഇദ്ദേഹത്തോട്, എന്താണ്, ഈ 19-ാം കളരിയിൽ പോകരുതെന്ന്. പക്ഷെ അത് പാലിക്കാനായിട്ട് ചെങ്ങന്നൂരാതിക്ക് കഴിഞ്ഞില്ല. 19-ാം കളരിയിൽ പോവേണ്ടി വന്നു. വീറോടെ വാശിയോടെ അവിടെ പോയി. അവിടെ പോയത് കൊണ്ട് ആദി മരണമടഞ്ഞു. ചെങ്ങന്നൂരാദി അവിടെ വെച്ച് മരണമടഞ്ഞു. വളരെ ദൈർഘ്യമേറിയ ഒരു പാട്ടുകഥയാണ് ചെങ്ങന്നൂരാദി പാട്ടുകഥ. ഒരുപാട് കഥകൾ കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് പല കളരിയിൽ പോകുന്നത്, ആ കളരിയിൽ നിന്ന് അവൻ നേടുന്ന നേട്ടങ്ങള്, അവന്റെ വീരസാഹസിക രീതികള്, പിന്നെ അവനും അവന്റെ അമ്മയും അവന്റെ ഭാര്യമാരും ഒക്കെ തമ്മിലുള്ള സംഭാഷണങ്ങളെല്ലാം ചേർത്താണ് ഈ കഥ ഇങ്ങനെ നീട്ടി നീട്ടി പോകുന്നത്. പിന്നെ ഈ പാട്ടുകഥയ്ക്ക് വ്യത്യസ്ത പാഠങ്ങളുണ്ട്. നമ്മൾ മധ്യതിരുവിതാംകൂറിലെ പാട്ടിന്റെ സവിശേഷതകൾ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, ആവർത്തനപാദ സ്വഭാവമുണ്ട്, പിന്നെ എന്തുണ്ട്, പാഠഭേദങ്ങളുണ്ട്. പല സ്ഥലത്ത് ഇത് പാടുന്നവര് അതിലെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയായിരിക്കും ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്ന രീതിക്കാണ് പാഠഭേദം എന്ന് പറയുന്നത്. പിന്നെ എന്താണെങ്കിലും എല്ലാ പാഠങ്ങളിലെയും എല്ലായിടത്തുമുള്ള പാഠങ്ങളിലെ പ്രതിപാദ്യ വിഷയം എന്തായിരുന്നു? ഒന്നു തന്നെ. എന്താണ് വിഷയം? ചെങ്ങന്നൂരാദിയുടെ കഥ. പക്ഷേ പാട്ടിന്റെ മറ്റു ചില ഘടകങ്ങളിലൊക്കെ മറ്റു ചില കാര്യങ്ങളിലൊക്കെ വൈവിധ്യങ്ങളായിട്ട് കാണാൻ പറ്റും. പ്രശസ്ത നാടൻ പാട്ടുകാരിയായ മറിയാമ്മ ജോണിൽ നിന്ന്, ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇതിന്റെ ആവേദക ആരാണ്? മറിയാമ്മ ജോണാണ്. ഈ മറിയാമ്മ ജോണിൽ നിന്ന് ശേഖരിച്ച ചെങ്ങന്നൂരാദിയിലെ പാണ്ടിമേൽക്കളരിയിൽ എന്ന ഭാഗമാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. നമുക്കൊന്ന് കേൾക്കാം. അത്തിന്തോ തേന തിന്തോ തന തിന്ത തിനന്തോ, അത്തിന്തോ തന തിന്ത തേന തിന്ത തിനന്തോ, പാണ്ടിമേലച്ചനൊരു കളരി പണിതേ, ഒറ്റത്തൂരോണേൽ കളരി പണിതേ, അമ്പത്തീരണി നെടും കളരി പണിതേ, കല്ലുകൊണ്ട് കരിങ്കോട്ട ഏഴണിക്കോട്ട, മുള്ളുകൊണ്ട് മുളുങ്കോട്ട ചുറ്റി നിങ്ങട്ടി, കളരി പണുതേ അച്ഛൻ കുറ്റവും തീർത്തേ, കളരിയുടെ വത്തോലി നിശ്ചയിച്ചേ, എട്ടച്ഛൻ എടനാടം പിക്കിച്ചിട്ട് കൊടുത്തേ, നരക്കാരെ മുട്ടാരോടും എന്നു പറഞ്ഞേ, ഇന്നെ തൊട്ടേഴാം പക്കം വത്തോലിയാണേ, ഇന്നെ തൊട്ടേഴാം പക്കം വത്തോലിയാണേ. ഇങ്ങനെ പാണ്ഡിമ കളരിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് തുടങ്ങുന്നത്. അത്തിന്തോ തന തിന്തോ തന തിന്താതീനന്തോ, ഇത് ഒരുക്ക് ശീലാണ്, ആവർത്തനപാദ സ്വഭാവമുള്ള ശീലുകള്. ഇതാണ് പണിക്കിടയിൽ പാട്ടി പാടി കിട്ടുന്ന, മൂപ്പത്തി പാടി തരുമ്പോൾ പാട്ട് പാടുമ്പോൾ കൂടെ ജോലി ചെയ്യുന്ന, പണി ചെയ്തു പോകുന്ന പെണ്ണാളാണെങ്കിലും ആണാളാണെങ്കിലും അവർ ഏറ്റു പാടുന്നത്. അത്തിന്തോ തന തിന്തോ തന തിന്താതീനന്തോ ഇങ്ങനെയായിരിക്കും ഏറ്റു പാടുന്നത്. ഇത് കഥ പാടുന്നയാള് പാടും. പാണ്ഡിമേലച്ചൻ ഒരു കളരി പണിതു. പാണ്ഡിമേലെ ആശാൻ, പാണ്ഡിമേൽ എന്ന് പറയുന്ന വീട്ടിലെ ആശാൻ അല്ലെങ്കിൽ കളരി ആശാൻ, അദ്ദേഹം ഒരു പുതിയ കളരി പണിതു. എങ്ങനെയാ കളരി പണിതിരിക്കുന്നത്? 52 അടിയുള്ള നെടും കളരിയാണ്. ആ കളരി വെറുതെ ഒന്ന് പണിതു നിർത്തിയിരിക്കുകയല്ല, അതിന് കല്ലുകൊണ്ടൊരു കരിങ്കോട്ട കെട്ടി, മുള്ളുകൊണ്ട് മുളങ്കോട്ട കെട്ടി, 7 ആണിക്കോട്ട വേറെ കെട്ടി, ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ള സുരക്ഷിതത്വം ഉറപ്പു വരുത്തിയാണ് ആ പാണ്ഡിമേൽ കളരി പണിതു തീർത്തത്. കളരിയുടെ വാസ്തോലിയും നിശ്ചയിച്ചു. വാത്തോലി വാസ്തോലി, വാസ്തോലി എന്നുള്ള പേര് വാസ്തോലി അല്ലെ, അടിയന്തരത്തിന് നമ്മളങ്ങനെ പറയാറുണ്ട്, പേരവാസ്തോലി എന്ന് പറയാറുണ്ട്. അതിന്റെ തൽഭവ രൂപം, തൽഭവം തത്സമം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, ഒരു വാക്കിനെ എങ്ങനെയാണോ ഭാഷയിൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സംസ്കൃതത്തിൽ നിന്ന് എടുത്തതാണോ എന്ന് വെക്കുക, സംസ്കൃതത്തിൽ നിന്ന് എടുത്ത ആ വാക്കിനെ അതേ രീതിയിൽ ഉപയോഗിച്ചാൽ തത്സമം, എന്നാൽ നമ്മുടെ ഭാഷയ്ക്ക് അനുഗുണമായ രീതിയിൽ അതിനെ മാറ്റിയെടുത്താൽ അത് തൽഭവം. ഉദാഹരണം പറയാം, സീത എന്ന പേര്, സീത എന്ന പേര് സംസ്കൃത നാമമാണ്. ആ പേരിനെ മലയാളി അല്ലെങ്കിൽ ദ്രാവിഡ ഭാഷയിൽ ഉപയോഗിക്കുന്ന ചിരുത അല്ലെങ്കിൽ ചീതപ്പെണ്ണ് എന്നൊക്കെ ആയിരുന്നു. അത് തൽഭവമായ പദമാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് തൽഭവം. ഇപ്പൊ വാത്തോലി എന്ന് പറയുന്നത് ആ ഒരു ജനത്തിന്റെ അല്ലെങ്കിൽ പ്രാദേശികമായ ഭാഷാ രീതിയിൽ വരുന്ന ചില തൽഭവ ചിന്തകളായിരിക്കാം. എന്താണെങ്കിലും അങ്ങനെയാണ് ആ വാക്കിനെ ഉപയോഗിക്കുന്നത്. അപ്പൊ വാസ്തോലിയാണ് വാത്തോലി, കളരിയുടെ വാസ്തോലി നിശ്ചയിച്ചു, ദിവസമൊക്കെ നിശ്ചയിച്ചു.
ഇന്നത്തെ തൊട്ട് ഏഴാം പൊക്കം എന്ന് പറഞ്ഞാൽ അന്ന് നിശ്ചയിച്ച ദിവസം തൊട്ട് ഏഴാമത്തെ ദിവസം കളനിയുടെ വാസ്തുലിയാണ്, പൂജാകർമ്മം നടക്കാൻ പോവുകയാണ്. എട്ടച്ഛന്മാരെയും എട്ട് ഈ കളരി പഠിപ്പിക്കുന്ന ആശാന്മാരെയും വിളിച്ചു, എട്ട് ആശാന്മാരെയും വിളിച്ചു. പിന്നെ ഇടനാട് അമ്പിമാരെ, ഇടനാട്ടിലെ മാടമ്പിമാരെ എല്ലാം ക്ഷണിച്ചു. ആ കരക്കാരോടും മുറിക്കാരോടും ഒക്കെ ചെന്ന് പറഞ്ഞു. ആ കരയിലും ബന്ധുക്കളായിട്ടുള്ളവരും ഒക്കെ ആയിട്ടുള്ള വലിയ കരയിലെ വലിയ ആൾക്കാരോടും ബന്ധുക്കളായിട്ടുള്ള വലിയ ആൾക്കാരോടും ഒക്കെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞു. അവരെല്ലാരും വരും, എല്ലാരെയും ആരും ക്ഷണിച്ചു കഴിഞ്ഞു. പാണ്ഡിമേലച്ചൻ ക്ഷണിച്ചു കഴിഞ്ഞു. ഈ സമയത്ത് ഇങ്ങനെ പാണ്ഡിമേലച്ചന്റെ കളരിയുടെ വാസ്തുവിൽ നടക്കാൻ പോകുന്ന സമയത്താണ് കൊറേ സ്ഥലങ്ങളൊക്കെ കറങ്ങിയിട്ട് നമ്മുടെ ചെങ്ങന്നൂരാതി വരുന്നത്. വരുന്ന വഴിക്ക് ആര് കൂടെയുണ്ട്? പാലുവമ്പണ് കൂടെയുണ്ട്. അത് നിരന്തരവുണ്ടേ അവൻ ചെങ്ങന്നുവാതി, ഇങ്ങനെയാണ് കഥ തുടങ്ങുന്നത്. അത് നേരം വരെ ഉണ്ടേ അവൻ ചെങ്ങന്നുവാതി, വെറുതെ അല്ല വരുന്നത്, പാലുവും പെണ്ണും ആയിട്ടാ വരുന്നത്. പാലുവും പെണ്ണുമായി വരുന്നതുമുണ്ടേ, കണ്ണെങ്കിൽ കണ്ണന്റെ അമ്മയ്ക്ക് കാണാനും മേല, ചെവിയെങ്കിൽ ചെവിയന്റെ അമ്മയ്ക്ക് കേൾക്കാനും മേല എന്നും പറഞ്ഞോണ്ടാ വരുന്നത്. ഉറപ്പുണ്ടാ വരുന്നത്, ആ എന്റെ അമ്മയ്ക്ക് ചെവിയും കേൾക്കാൻ മേല, കണ്ണും കാണാൻ മേല കേട്ടോ എന്നൊക്കെ പാലുവമ്പണ്ണിനോട് വിറുവിറുത്ത് പറഞ്ഞോണ്ടാ വരുന്നത്. ഈ സമയത്ത് കേൾക്കുന്നുണ്ടേ ഒരു കാൽപെരുമാറ്റം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വീടിനടുത്തോട്ട് വരുമ്പം വീട്ടിൽ നിന്ന് ഒരു കാൽപെരുമാറ്റം കേൾക്കുന്നു. ആരാ? പണ്ടേ കാണത്തിനെന്റെ മോനെന്നു ചൊല്ലും, നിന്നെ കാണത്തിനോ ഞാൻ ആരെന്ന് ചൊല്ലും. ആരാടാ വരുന്നേ? പണ്ടൊക്കെ എന്റെ മോനെന്ന് പറഞ്ഞ ഒരുത്തൻ ഉണ്ടായിരുന്നു, ഇനിയിപ്പോ ആരാണോ എന്നുള്ള മട്ടിലാണ് ഒരു കളിയാക്കി ചോദ്യം. പണ്ടുവേ ഞാൻ തന്നെയാണ് പറ്റൊരു തള്ളി, ഇന്നുവേ ഞാൻ തന്നെയാണ് പറ്റൊരു തള്ളി. ഞാന് കളരി പഠിക്കാൻ പോയത് കൊണ്ട് പ്രത്യേകം പുതിയ ആളൊന്നും ആയിട്ടില്ല. ഞാൻ ആര് തന്നെയാ? അമ്മയുടെ മോൻ തന്നെയാ. അമ്മ പറ്റ മോൻ തന്നെയാണ് ഞാൻ. പണ്ടു എന്താണോ ഇപ്പോഴും എന്താണോ അത് തന്നെയായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കുന്ന് പതിറ്റാണ്ട് പന്തീരാണ്ടായേ, നിന്നെ ഞാൻ കണ്ടിട്ടെന്റെ പൊന്നു മകനെ. ആ എടാ, പത്ത് പന്ത്രണ്ട് വർഷമല്ലാണോ നിന്നെ കണ്ടിട്ട്, അല്ലേ? ഞാൻ തന്നെയാണ് അമ്മ പറ്റരുതല്ലേ. ആ 12 വർഷം മുമ്പേ പോയ ഞാൻ തന്നെയാണ് അമ്മേ. ഈ ഒന്ന് നിൽക്കുന്നേ, പിന്നെ ഞാൻ തന്നെയല്ല വന്നത്, എന്റെ കൂടെ ആരുണ്ട്? പാലുവമ്പണ്ണിനെ ഞാന് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. മെല്ലെന്നും പയ്യെന്നും അമ്മ എഴുന്നേക്കുന്നു. അത് കേട്ടപ്പോ അമ്മയ്ക്കങ്ങ് സന്തോഷമായി. ഓ, ഇവനൊരു പെണ്ണിനെയും കൊണ്ടാവുന്ന കേട്ടോ, അവന്റെ കല്യാണം കഴിഞ്ഞു, നല്ല കാര്യം. അവനൊരു കുടുംബം ഒക്കെ ആകുമല്ലോ, അല്ലെ? അമ്മയ്ക്ക് സന്തോഷമായി. പെണ്ണിന്റെ കയ്യെ പിടിച്ച് അമ്മ അങ്ങ് കയറ്റി. പാലോ അച്ഛനും പിന്നെ എന്തോന്ന് ചെയ്യേ, പാലോ പെണ്ണല്ലേ. പാലോ അച്ഛനും അമ്മയ്ക്കും ഒക്കെ സുഖമാണോ മക്കളെ? അവർക്ക് കളരിയൊക്കെ ഉള്ളതാണെന്ന് ആർക്കറിയാം? ചെങ്ങന്നൂർ അമ്മയ്ക്ക് അറിയാം. എല്ലാരും ഉണ്ടെന്റെ അമ്മോ പറ്റോര് തള്ളേ. ആ പാലു അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, അവർക്കൊക്കെ സുഖമായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നത്. ആരാ പറയുന്നേ? ആദിയാണ് പറയുന്നത്. ഇത് കേട്ടപ്പോഴത്തേക്ക് അടുക്കള പരമുറിയിലോട്ട് അമ്മ അങ്ങോട്ട് കയറി. കഞ്ഞിയും കറിയൊക്കെ ഉണ്ടാക്കണ്ടേ, പിള്ളേര് വന്നതല്ലേ. അപ്പൊ അമ്മ അങ്ങോട്ട് കഞ്ഞിയും കറിയൊക്കെ ഉണ്ടാക്കാൻ കയറി. ആ സമയത്ത് നമ്മുടെ ആദി എന്ത് ചെയ്തു? അങ്ങനെ ചുമ്മാ ഇരിക്കാൻ പറ്റുമോ, എന്തെങ്കിലുമൊക്കെ പണി ചെയ്യണ്ടേ. അതുകൊണ്ട് കൊടുവാട് ചെന്നെടുത്തു. വീട്ടിലൊരു കൊടുവാട് ഇരിപ്പുണ്ട്, അത് ചെന്നെടുത്തിട്ട് എന്ത് ചെയ്തു? ആരെയും കൊല്ലാൻ പോലും കേട്ടോ. എന്താ ചെയ്തേ? വേലിപ്പഴപ്പത്തലും ഒക്കെ വെട്ടിയടച്ചു. വേലി അവിടെ വിട്ടൊക്കെ പിഴച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞാ എന്തേലും പശുവോ കാളയോ ഒക്കെ ഒന്ന് കുത്തി വളർത്തി ആ വേലിയൊക്കെ പോയി. പണ്ടൊക്കെ ഇങ്ങനെ കപ്പത്തടി കൊണ്ടും കാപ്പിത്തടി കൊണ്ടും ഒക്കെയാണ് വേലി പണിയുന്നത്. അപ്പൊ അങ്ങനെ പണിത് വെച്ചിരുന്ന വേലിയൊക്കെ കുടത്തൊക്കെ പിഴച്ചു കിടക്കുന്നു, ശരിയല്ലാതെ കിടക്കുന്നു. അതിന്റെ ഒക്കെ വെട്ടി അടച്ച് പത്തലൊക്കെ വെട്ടി അതൊക്കെ ശരിയാക്കുന്നു. അങ്ങനെ ചെങ്ങന്നൂരാതി വലിയ കാര്യമൊക്കെ സാധിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പാലവും പെണ്ണും വന്ന് പുറകിൽ നിന്ന് വിളിച്ചു. കേട്ടാലും കേക്കണം മാല ചെങ്ങന്നൂമാല, കുളിച്ചൊന്ന് വരേണം മാല ചെങ്ങന്നൂമാല. കേട്ടാലും കേക്കണം മാല ചെങ്ങന്നൂമാല, കുളിച്ചൊന്ന് വരേണം മാല ചെങ്ങന്നൂമാല. പണ്ടൊക്കെ പെണ്ണുങ്ങളെ ഭർത്താക്കന്മാരെ പേരൊന്നും വിളിക്കത്തില്ല, എങ്ങനെയാ വിളിക്കുന്നത്? ദേ ഇങ്ങോട്ടൊന്ന് വന്നേ, അല്ല പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ വിളിക്കുന്നേ, പിന്നെ കേട്ടോന്നേ ഇങ്ങനെയൊക്കെയല്ലേ സംസാരിക്കുന്നേ. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇപ്പൊ നമ്മളങ്ങനെ വന്നിട്ട് ആ ഇവിടെ വന്നടാ എന്നുള്ള മട്ടിലാണല്ലോ സംസാരം. ഏതായാലും കേട്ടാലും കേക്കണം മാല ചെങ്ങന്നൂമാല, ഒന്ന് കേക്കണം കേട്ടോ, കുളിച്ചിട്ടൊന്ന് വരണം കേട്ടോ, ഒന്ന് പോയിട്ട് കുളിച്ചിട്ട് വരണം കേട്ടോ. ഉടനെ ചെങ്ങന്നൂരാതി കുളിമുണ്ടൊക്കെ എടുത്തു, തോർത്തുണ്ടൊക്കെ എടുത്ത് എന്നാ കഞ്ഞിമീനും പൂങ്കോളത്തി കുളിയിറങ്ങുന്നു. അടുത്തൊരു നല്ല കുളമുണ്ട്, ആ കുളത്തിലോട്ട് അങ്ങോട്ട് കുളിക്കാനായിട്ട് ഊളിയിട്ട് അങ്ങോട്ട് ഇറങ്ങി. കുളിയും കുറിയും കഴിഞ്ഞ് വരുന്നേ ആര്? ചെങ്ങന്നൂരാതി.
ചെങ്ങന്നൂരാതി കുളിയും കുഴിയും ഒക്കെ കഴിഞ്ഞ് വരുന്നു. വരുന്ന സമയത്ത് അത് കാണുന്ന പാലോൻപിണ്ണ എന്നാ എടുക്കുന്നത്? കാറ്റാടൻ കളിത്തിണ്ണയില് പൊടിയിറക്കി, വാലുള്ള വാൽക്കിണ്ടിയില് വെള്ളം നിറച്ചു. ഓ, എങ്ങനെയുള്ള വാൽക്കിണ്ടിയാ? വാലുള്ള വാൽക്കിണ്ടി, വെള്ളമൊക്കെ വെച്ചു, കൈയൊക്കെ കഴുകണ്ടേ. പിന്നെയോ, ഇരുവലപ്പൊരുതിട്ട് കെട്ടിയ വെള്ളിക്കൊരണ്ടി, വെള്ളിയുടെ ഒരു കൊരണ്ടിയാ. അത് നല്ലതായിട്ട് കയറിട്ട് അങ്ങോട്ട് കെട്ടിയിട്ടുണ്ട്. ഇരുതലപ്പെരുതിട്ട് നല്ലതായിട്ട് നല്ല എഴ അടുപ്പത്തിൽ കെട്ടിയിട്ടുണ്ട്. ആ അടു ആ വെള്ളിക്കൊരണ്ടിയുടെ മേലെ രണ്ട് ഇരിക്കയും വെച്ചു. ഇരിക്ക കുഷ്യൻ, രണ്ട് കുഷ്യനും വെച്ചു. അന്നാട്ടെ ഇരുന്നാട്ടെ മാല ചെങ്ങന്നു മാല, എങ്ങോട്ടേക്ക് ഇരുന്നേട്ടെ, ഊണ് കഴിക്കണം മാല ചെങ്ങന്നു മാല. പിന്നെ അമ്മയും വിളിച്ചു, വന്നാട്ടെ ഇരുന്നാട്ടെ അമ്മേ ചെങ്ങന്നു അമ്മേ, ഊണ് കഴിക്കണം അമ്മേ ചെങ്ങന്നു അമ്മേ. അവര് രണ്ടുപേരും വാ പൂയേം കൈ പൂയേം ഒക്കെ നടത്തി. അമ്മയും മോനും എന്ത് ചെയ്തു? വായും കൈയും കഴുകി. വാ പൂജയും കൈ പൂജയും, അതാണ് വാ പൂയ കൈ പൂയ. വാ പൂജ എന്താ? വാ വെള്ളം ഒഴിച്ചു കഴുകി. കൈ പൂജ എന്താ? കൈ വെള്ളം ഒഴിച്ചു കഴുകി. ഇപ്പൊ നമ്മൾ മുഴുവൻ നേരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്ത് അവര് ശുദ്ധം വന്നു, ശുദ്ധം ശുദ്ധം വന്നു, അവര് നല്ല വൃത്തിയായി. എന്നിട്ടോ ചോറ്റും വലമ്പാകെ അവര് പോയിരിക്കുന്നേ. ഇങ്ങനത്തെ പാട്ടുകളിലൊക്കെ അന്നത്തെ മനുഷ്യരുടെ ഭക്ഷണ രീതി, അതിനിരിക്കുന്ന രീതി, ഇങ്ങനത്തെ ക്രമങ്ങള്, പ്രത്യേക രീതിയിലുള്ള ആചാരങ്ങളൊക്കെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ നോക്കിയേ, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അവര് കൈയും വായും കഴുകി, ശുദ്ധം വരുത്തി. എന്നിട്ടോ ചോറിന്റെ വലംഭാഗം നോക്കിയാണ് പോയി, ചോറ് എവിടെയാണോ വിളമ്പിയിരിക്കുന്നത് അതിന്റെ വലംഭാഗം നോക്കി വേണം പോയി ഇരിക്കാൻ. അവിടെ ഇരുന്നുകൊണ്ട് പതുക്കെ ചെങ്ങന്നൂരാതി അമ്മയോട് ചോദിച്ചു, ഒരു കുന്നു പതിറ്റാണ്ട് പന്തീരാണ്ടായി, അമ്മയുടെ വശനം ഞാൻ കേട്ടിട്ടു. അമ്മേ, വശനം വാക്ക്, ഞാൻ അമ്മയുടെ വാക്ക് കേട്ടത് കുറെ നാളായല്ലോ അമ്മേ. അമ്മന്ന് വർത്താനൊക്കെ പറഞ്ഞില്ലേ? ആ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് പറയണോ അമ്മേ? പറ്റരുതല്ലേ, അന്ന കേട്ടോ മോനെ, ഞാൻ പറഞ്ഞേക്കാം. കേട്ടാലും കേക്കണം മോനെ പൊന്നു മകനെ, വാണ്ടി മേലച്ചനൊരു കളരി പണുത്. അവിടെ വാണ്ടി മേലച്ചനെ ഒരു വളരി പണുതു, വെറുതെ വളരിയൊന്നുമല്ല, 52 അടി നെടുങ്കളരിയാണ്, ഒറ്റ തൂണയിലാണ് പണിതിരിക്കുന്നത്. പിന്നെ അതിന് 7 ആണിക്കോട്ടയുണ്ട്, കരിങ്കോട്ടയുണ്ട്, മുളങ്കോട്ടയുണ്ട്, മുള്ളുകൊണ്ട് കോട്ടയുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ച് നല്ല ബന്ധവസ്സാക്കിയിട്ടുണ്ട്. നല്ല തരത്തില് വേറെ ആരും കയറാത്ത രീതിയിൽ അടച്ചുറപ്പുള്ളത് ആക്കിയിട്ടുണ്ട്. എന്നിട്ടോ അതിന്റെ വാസ്തുവിലൊക്കെ നിശ്ചയിച്ചു. എട്ടച്ചന്മാരെ വിളിച്ചിട്ടുണ്ട്, ഇടനാട്ടിലെ മാടമ്പിമാരെ എല്ലാം വിളിച്ചിട്ടുണ്ട്. കരിക്കാര് കരക്കാരോടും മുറിക്കാരോടും ഒക്കെ അച്ഛൻ നേരിട്ട് ചെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ കളരിയുടെ വാസ്തോലിയാടാ. ഉടനെ ചെങ്ങന്നൂരാതി ചോദിച്ചു, എനിക്കെങ്ങാനും ചീട്ടയച്ചോ അമ്മ പെറ്റൊരു തള്ളേ? നിനക്ക് കളരിയില്ലല്ലോടാ പൊന്നു മകനെ, നിനക്ക് എങ്ങനെ ചീട്ടയക്കും പൊന്നു മകനെ? നിനക്ക് അതിന് കളരി ഉണ്ടോടാ? നിനക്ക് ചീട്ടയക്കുന്നത് എങ്ങനെയാ? വിളിക്കാത്ത കളരി ഞാനൊന്ന് പോയിട്ട് വരട്ടോ. ആ, എന്നാ ഞാനാ വിളിക്കാത്ത കളരിയിലൊന്ന് പോട്ടെ. എന്നാലും പോണം മോനെ പൊന്നു മകനെ, കണ്ടു കേട്ട് പോരണം മോനെ പൊന്നു മോനെ, നീ പൊക്കോ. പക്ഷെ കണ്ടും കേട്ടിങ്ങ് പോരണം, അവിടെ കിടന്ന് വെള്ളമൊന്നും ഉണ്ടാക്കിയേക്കരുത് കേട്ടോ. അങ്ങനെ അമ്മയുടെ അനുവാദം അവൻ മേടിക്കുന്നു. അത് കേട്ടപ്പോ പാലവും പെണ്ണിന് ഒരു പൂതി, ഇവന്റെ കൂടെ പോണോന്ന്. ഞാനൂടെ പോട്ടെ അമ്മേ ചെങ്ങന്നു അമ്മേ, വേറെ വല്ല അമ്മായി പോരാണെ അകത്തിരിക്കടി എന്ന് പറഞ്ഞേനെ. നീ പൊക്കോടി എന്ന് പറഞ്ഞു ചെങ്ങന്നു അമ്മ. എങ്ങനെ പറഞ്ഞേ? നിങ്ങൾ ഇരുവരും കൂടെ പോയി വരണം മക്കളെ, വേഗം വരണം മോനെ പൊന്നു മോനെ. പോകുന്ന വെള്ളം രണ്ടുപേരും വേഗം ഇങ്ങ് വന്നേക്കണം. എന്നിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ പെണ്ണ് വരെ മുറിയകത്തോട്ട് കയറി, മുറിയുടെ അകത്തോട്ട് കയറി. എന്തിനാ? ഉടുപ്പൊക്കെ മാറി വൃത്തിയാവണ്ടേ പോകാൻ വേണ്ടി. അപ്പോ ചെങ്ങന്നൂരാതി തന്നെ എടുത്തു, ഊണ് കഴിഞ്ഞു, അവനും ചന്തം ചമഞ്ഞു, അവനും പോകാൻ വേണ്ടി നല്ല സ്റ്റൈലായിട്ട് ഒരുങ്ങി. ചന്തം ചമയുന്നു പാലുവം പെണ്ണ്, പാലുവം പെണ്ണ് നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി. വീരാളി മണിപ്പെട്ട് തല്ലി മടക്കി, തല്ലി മടക്കി പെണ്ണ് മടിയിൽ വെച്ചു. ഒരു വീരാളി മണിപ്പെട്ടെടുത്ത് അവള് തല്ലി മടക്കി തന്റെ മടിയില് വെച്ചു. എന്തിനാണെന്നറിയാമോ? അവിടെ സമ്മാനം കൊടുക്കാൻ. എന്നിട്ട് സാധാരണ എല്ലാ ആൾക്കാരും പണ്ട് ഒരു വെറ്റാട്ടി കരുതിയ പോകത്തുള്ളൂ. എന്താ, അവർക്ക് മുറുക്കി തുപ്പി വേണം പോകാൻ. പഴയ ആൾക്കാർക്ക് അങ്ങനെ ഒരു ശീലമാണ് മുറുക്കി തുപ്പി പോവുക എന്നുള്ളത്. വർത്തമാനമൊക്കെ പറഞ്ഞ് മുറുക്കി തുപ്പിയാണ് അവര് പോകുന്നത്. അപ്പൊ വെറ്റവട്ടി എടുത്ത് മടിയേലും വെച്ചു പാലവും പെണ്ണ്. ഒരു കൊമ്പൻ അരിവാളും വലം കയ്യിൽ എടുത്തു, വെറ്റവട്ടിയും എടുത്തു കൊമ്പൻ അരിവാളും അവൾ എടുത്തു. എന്തൊക്കെ ഉറച്ചുകൊണ്ട് തന്നെയാണ് പെണ്ണ്. ചുരികയും പരികയും അവൻ കയ്യിലെടുത്തു, ചെങ്ങന്നൂരാതി ചുരികയും പരികയൊക്കെ എടുത്തു, വാളും പരിചയും എടുത്തു. ചുരിക ഭഗവാനന്റെ പരിചയ വസിക്ക, പരിച ഭഗവാനന്റെ പരിചയ വസിക്കാന്നും എന്റെ
ചത്തോരും പോയവരുമൊക്കെ എന്നെ ഉറ്റുതുണയ്ക്ക, എൻ്റെ അശാൻ കരിയാമണിക്കൻ എന്നെ ഉറ്റുതുണയ്ക്ക, എല്ലാരോടും പ്രാർത്ഥിച്ചു. അശാനോടും പ്രാർത്ഥിച്ചു, ചത്തോരും പോയവരും അല്ലെ, മുതിർന്നവര് ചത്തുപോയവരും ഉപേക്ഷിച്ചു പോയവരും ഒക്കെ ആയിട്ടുള്ള എല്ലാവരെയും ഓർത്തു. അവരുടെ എല്ലാം മുതിർന്നവരുടെ എല്ലാം കാരുണ്യം അല്ലെ, പൂർവികരുടെ എല്ലാം കാരുണ്യം അത് ഓർത്ത് പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്നാ പോയി വരട്ടെ അമ്മേ, എന്നാ അമ്മ പോയി വരട്ടെ എന്ന് യാത്രയൊക്കെ ചൊല്ലി പിടികയും പരികയും കയ്യിലെടുത്ത് ഊണാരം തങ്കട്ട് കെട്ടി തലേന നല്ല സ്റ്റൈലിനൊരു കെട്ടൊക്കെ കെട്ടി ചെങ്ങുന്നുവാതി അമ്മയോട് വെട ചൊല്ലി യാത്ര ചൊല്ലി തിരിക്കുന്നു. കൂടെ പുറകെ പോയി ആര്? പാലുവമ്പെണ്. അവന്റെ പുറകെ തന്നെ കുണുങ്ങി കുണുങ്ങി ആര് ഇറങ്ങി? പാലുവമ്പെണ്. ഇരുവേരിക്ക് ഇരുവേരും കൂടി പോകുന്നുണ്ട്. പോക്ക് കാണാൻ തന്നെ നല്ല സ്റ്റൈലാണ്. ഇരുവേരിക്ക് ഇരുവേരും കൂടി, രണ്ടുപേരും നല്ല ചേർച്ചയുള്ള മട്ടിലാണ് നടന്നു പോകുന്നത്. എന്നിട്ട് ഇനി പാലുവമ്പെൺ എന്താണ് അവിടെ ചെന്നിട്ട് ചെയ്തത് എന്നാണ് അടുത്ത ഭാഗത്ത് വരുന്നത്. അത്തിന്തോ തന തിന്തോ തന തിന്താ തിനെന്തോ, അത്തിന്തോ തന തിന്താ തന തിന്താ തിനെന്തോ, കരിപ്പോറം വഴി അവർ ചെല്ലുന്നതുണ്ട്, കളരിയകത്തേക്ക് കയറാൻ ഉപായമില്ല. കളരിപ്പുറം വഴി അവര് ചെന്നു. അവിടെ കളരിയകത്തേക്ക് കയറാൻ ഉപായമില്ല, ഉപായമില്ല എന്ന് പറഞ്ഞാൽ വഴിയൊന്നും കാണുന്നില്ല. നീ ഇവിടെ നിക്കണം പെണ്ണേ, പാലുവം പെണ്ണേ, ഞാനൊന്ന് ചുറ്റി വരട്ടടി. പാലുവം പെണ്ണേ, നീ ഇവിടെ നിക്കണി, ഞാനൊന്ന് ചുറ്റി വരട്ടെ, എന്തേലും വഴിയുണ്ടോ എന്ന് നോക്കാം. അവനൊന്ന് ചുറ്റി നടന്നേ ചെങ്ങുന്നുവാതി, കളരിക്ക് ചുറ്റി നടന്നേ ചെങ്ങുന്നുവാതി, എങ്ങനെ കയറുവടി പെണ്ണേ പാലുവം പെണ്ണേ, നീ ഇവിടെ നിക്കടി പെണ്ണേ പാലുവം പെണ്ണേ, കളരിയകത്തേക്ക് ഞാനൊന്ന് പോയി വരട്ടെ, ഞാനൊന്ന് കളരിയകത്തേക്ക് പോകാം. ഏതായാലും വഴിയും പൊത്തലും എല്ലാം അടച്ചു വെച്ചിരിക്കുക, കളരിയുടെ ചുറ്റും നല്ല കോട്ടകൾ അടച്ചു കെട്ടിയിരിക്കുക, പക്ഷെ ഞാൻ അവിടം വരെ ഒന്ന് പോയിട്ട് വരാം, നീ ഇവിടെ നിക്ക. എന്നാലേ പോകണം മാല, ചെങ്ങുന്നു മാല, അവക്കറിയാം പറഞ്ഞാൽ ചെങ്ങുന്നൂരാതി പോകുമെന്ന്. ചുരികയ്ക്ക് കുത്തി അവൻ പരികക്കില്ലാതി, ചുരിക താഴോട്ട് കുത്തി പരിക മുകളിലോട്ട് പിടിച്ചിട്ട് അവനൊന്നു പതുക്കെ ആഞ്ഞു, ലാകുക ആഞ്ഞു, കളരി തിരുമുറ്റത്തൊരൊറ്റ പറക്കലിനവൻ ചെന്നങ്ങ് നിന്നു. കണ്ണിക്കണ്ണി നോക്കുന്നേ അവൻ വന്ന എനവേ, അവിടെ വന്ന ജനങ്ങളെ എല്ലാം, എനവേ വന്ന ജനങ്ങളെ, അവിടെ വന്ന ജനങ്ങളെ എല്ലാം അവൻ കണ്ണിക്കണ്ണി ഒന്ന് നോക്കി, ആരൊക്കെയാണ് അവിടെ വന്നിരിക്കുന്നേന്ന്. എട്ടച്ഛൻ എടനാടമ്പി പൊലിവ് തുടങ്ങി, നാലച്ഛൻ നാലാശാന്മാരും പൊലിവ് തുടങ്ങി, പതിനെട്ട് കളരിക്കാരും പൊലിവ് തുടങ്ങി, കരയിക്കരക്കാരും പൊലിവ് തുടങ്ങി. ഇച്ചിരി ഉറക്കെ അവൻ അവിടെ നിന്ന് കാറിയൊരു പറച്ചിലെന്ന് പറഞ്ഞു, ഇവിടെ എട്ടാശാമാരും ഇടനാട്ടിലെ മാടമ്പിമാരും ഒക്കെ സമ്മാനം കൊടുക്കാൻ തുടങ്ങി കേട്ടോ. നാലച്ഛൻ നാലാശാമാരും വേറെ ചില നാല് ആശാമാരും വന്നിട്ടുണ്ട്, അവരൊക്കെ തുടങ്ങി കേട്ടോ സമ്മാനം കൊടുക്കല്. 18 കളരിക്കാരും തുടങ്ങിയിട്ടുണ്ട്. കരയിലുള്ള എല്ലാ മനുഷ്യരും ബന്ധുക്കളും ഒക്കത്തെ സമ്മാനം കൊടുക്കാൻ തുടങ്ങി. ഇതാര് കേട്ടു? പുറത്തു നിന്നുകൊണ്ട് പാലും പെണ്ണ് കേട്ടു. അവൾ എന്ത് ചെയ്തു? കൊമ്പൻ അരിവാളം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിനങ്ങോട്ട് കുത്തി പിടിച്ചിട്ട് വെറ്റവട്ടി, അവളുടെ കയ്യിൽ പരിചയമില്ല, വെറ്റവട്ടി എടുത്ത് അതിങ്ങനെ അങ്ങോട്ട് പൊക്കി പിടിച്ചിട്ട് വെറ്റവട്ടിക്ക് അവൾ ലാകി പറന്നു. വെറ്റവട്ടിയിലോട്ട് ആഞ്ഞു കൊടുത്തോണ്ട് അവളൊരൊറ്റ പറക്കൽ അങ്ങോട്ട് പറന്ന് കരിമ്പന നിറുങ്കുടുന്തേ പൊലിവ് പൊലിച്ചു. അവൾ ആ പറക്കൽ നിന്നുവരെ ചെന്നു. അവിടെ ഒരു കറുത്ത കരിമ്പന നിൽപ്പുണ്ടായിരുന്നു, അതിന്റെ മുകളു വരെ ചെന്നു, നിറുങ്കുടന്ത വരെ ചെന്നു. അവിടെ കൊണ്ട് അവൾ അവളെ സമ്മാനം അങ്ങ് വെച്ചു, പൊലിച്ചു. വീരാളിപ്പട്ടാണ് അവള് പൊലിച്ചത്, അടിയില് മടക്കിക്കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ, അതാണ് അവൾ അവിടെ എടുത്ത് വെച്ചത്. മാമ്പുള്ളി ചെറുപട്ട്, അല്ല മാമ്പുള്ളിയുള്ള അല്ല ഒന്നാന്തരം പട്ടാണ് അവള് പൊലിച്ചത്, സമ്മാനം കൊടുത്തത്. അതെവിടെ വെച്ചത്? കരിമ്പന നിറുങ്കുടുന്തേ പൊലിവ് പൊലിച്ചു. കരിമ്പനയുടെ നിറുങ്കുടുന്തൽ ഏറ്റവും മൂളിക്കൊണ്ടാണ് പൊലിച്ചത്. കീഴ്പാട്ടേ പോരുന്ന അവൾ പാലുവം പെണ്ണു, അവളെന്നിട്ട് സൂന്ന് പറഞ്ഞത് ആഴോട്ട് പറന്നു പോരുന്നു. ചെങ്ങന്ന് കുഞ്ഞാതിയുടെ ഇടതുവശത്ത് അവിടെ പോയി നിക്കുന്നേ അവൾ പാലുവമ്മണ്. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടില് ചെങ്ങന്നൂരാതി നിൽക്കുന്നതിന്റെ ഇടതുവശത്ത് ഭർത്താവിന്റെ നല്ല ഭാര്യയായിട്ട് അവള് പോയെങ്ങ് നിന്നു. അച്ഛനൊരു തിരി പൊലിവ് പൊലിച്ചിട്ടുണ്ടേ, കരിമ്പന നിറം കുടന്തേ ഒരു പൊലിവ് പൊലിച്ചേ, ഒന്ന് കളിയാക്കി പാടുക. പാണ്ടിമേലച്ചോ, അച്ഛനൊരു പൊലിവ് പൊലിച്ചിട്ടുണ്ട് കേട്ടോ, വിളിച്ചില്ലാലും ഞങ്ങള് വന്ന് ഞങ്ങളൊരു സമ്മാനം വെച്ചിട്ടുണ്ട് കേട്ടോ. കരിമ്പനയുടെ നിറങ്ങിടുമ്പേല വലിയ കളരിപ്പടിപ്പീരുകാരനല്ലേ, പോയെടുക്ക് നല്ല മട്ടിലാണ്, വലിയ കളരിപ്പടിപ്പീരുകാരനല്ലേ, അതെ ഞങ്ങള് കണ്ട ആ കരിമ്പനയുടെ നിറം കുടുന്തേലൊരു ഒരു പൊലിവ് പൊലിച്ചിട്ടുണ്ട്.
എടുക്കണം. എങ്ങനെയാ? വെട്ടാതെ കുറുക്കാതെ അത് എടുക്ക വേണം, കേറാതെ ഇറങ്ങാതെ അത് എടുക്ക വേണം. ഈ ബഹളം, ഈ ഒച്ച വെച്ചുള്ള പറച്ചിലൊക്കെ കേട്ട് വന്ന ജനമെല്ലാം മിറ്റത്തിറങ്ങി. അവിടെ വന്ന ജനമെല്ലാം മിറ്റത്തിറങ്ങി. മിറ്റത്തിറങ്ങിയിട്ടോ കരിമ്പനം നിറം കൊടുത്ത എല്ലാവരും നോക്കുന്നുണ്ടോ, അവിടെ ഇരിപ്പുണ്ടോ ഇത് നോക്കുവാണ്. മാമ്പുള്ളി ചെറുപെട്ടേ അത് ലാഗിപ്പറന്നേ, ആ അവിടെ ഇരുന്നുകൊണ്ട് ആ മാമ്പുള്ളി ചെറുപെട്ട അവിടെ കൊണ്ട് വെച്ച് കാറ്റടിക്കുമ്പോ അതിങ്ങനെ പതുക്കെ പറക്കുന്നത് കാണാം. ഇത് താനേ കാണുന്നേ പാണ്ടിമേലച്ചൻ. പാണ്ഡിമേലച്ചൻ വന്നു, കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോ പുള്ളിക്ക് മനസ്സിലായത് പറ്റുന്ന പണിയല്ല നമുക്കിട്ട് പണി തന്നിരിക്കുകയാണ്. കിട്ടിയ പണിയാണ് ഇവള്, നല്ല തള്ളാണ് നമുക്കിട്ട് തള്ളിയിരിക്കുന്നത്. ഇനിയിപ്പോ നമുക്കൊന്ന് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എട്ടിന്റെ പണി 16 32 പണിയായിട്ട് ഇങ്ങോട്ട് കിട്ടിയിട്ടുള്ളത് കൊണ്ട് പാണ്ഡിമേലച്ചൻ വന്ന് പറഞ്ഞു, നീ പൊലിച്ച പൊലി വെണ്ണ നീ തന്നെ അങ്ങ് എടുത്തോ, ഞങ്ങള് തോറ്റു, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈ കളരി പഠിച്ച കളികളൊന്നും വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. കൊമ്പനരിവാളിന് അവള് കൊത്തിപ്പിടിച്ച് എന്താശാൻ കരിയാ പണിക്കൻ എന്നെ തുണയ്ക്ക എന്ന് മനത്തിൽ നെനച്ചേ കാലുവമ്പെണ്ണ്. അവളും പഠിച്ചത് കരിയാത്തമ്പിളിന്റെ അടുത്താണ്. അത് മനസ്സിൽ വിചാരിച്ചിട്ട് അവൾ എന്ത് ചെയ്തു, ആശാൻ എന്നെ തുണയ്ക്കുക എന്ന് അങ്ങോട്ട് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചിട്ട് പെറ്റവട്ടിക്ക് തന്നെ അവള് ലാഗി പറന്നു. കരിമ്പന നെടുങ്കുളുന്തേ ചെന്നു, ഒറ്റ പറക്കലിന് കരിമ്പനയുടെ നെടുങ്കുടുന്തേൽ, ഏറ്റവും മുകളിലത്തെ നെടുങ്കുടുന്തേല് ചെന്നു. പട്ട് ചെന്നെടുക്കുന്നേ അവൾ പാലുവമ്പിണ്ണ്, മോറിച്ചിരി കൊണ്ടേ അവൻ ചെങ്ങന്നുവാടി. അയ്യേ, പെൺകൊച്ച് ചെയ്യുന്ന ചെയ്യാൻ പോലും അറിയാൻ മേലാത്ത വലിയ കളരി ആൾക്കാര് നിൽക്കുന്നു എന്നുള്ള മട്ടില് ചെങ്ങന്നൂരാതി ഒന്ന് ചെറുതായിട്ട് ചിരിച്ചു. മാമ്പുള്ളി ചെറുവട്ടെടുത്തേ അവള് താപ്പോട്ട് വന്നേ, താഴെ പോയി നിൽക്കുന്നേ അവൾ പാലുവമ്പെണ്ണ്. നീ ഒരു മിടുമിടുക്കത്തി പാലുവമ്പെണ്ണേ, ഈ വിദ്യ എങ്ങനെ കിട്ടി പാലുവമ്പെണ്ണേ? നീ ഉള്ളലോടി, നീ ഭയങ്കര മിടുക്കിയാണല്ലോടി, എങ്ങനെ കിട്ടിയടി ഇങ്ങനെ പറക്കാനുള്ള ഈ വിദ്യ? അതൊക്കെ പഠിച്ചേ അച്ഛാ വാണ്ടി മേലച്ച, വലിയ കളരി ഒന്നും ഇല്ലാലും അതൊക്കെ പഠിച്ചേ അച്ഛാ. ആ അതൊക്കെ പഠിക്കേണ്ടടത്തുനിന്ന് തന്നെ പഠിച്ചു, ഗുരുവിന്റെ പേര് പറയാൻ പാടില്ലല്ലോ അല്ലേ, ആ അതൊക്കെ പഠിക്കേണ്ടടത്തുനിന്ന് പഠിച്ചച്ച. അതെനിക്ക് നീ പൊലിച്ച പൊലിവ് നീ അങ്ങ് എടുത്തോ മോളെ, ആ എന്നാ പിന്നെ നീ കൊണ്ടുവന്ന സമ്മാനല്ലേ, നിനക്ക് സമ്മാനം കിട്ടൊക്കെ തന്നേക്ക. അതെനിക്ക് വേണ്ട അച്ഛാ പാലു അച്ഛ, അല്ല പാണ്ടി മേലച്ച, അതെനിക്ക് വേണ്ട. ഞാൻ അങ്ങേർക്ക് കൊണ്ടുവന്നത് ഇങ്ങോട്ട് തിരിച്ചു തന്ന് എനിക്ക് തന്നു വിടണ്ട. അച്ഛന് പൊലിച്ച പൊലിവ അതങ്ങ് മേടിച്ചോ, നിങ്ങളെ വിളിച്ചില്ലേലും അമ്മാനവുമായിട്ട് വന്നതാ, അതങ്ങ് മേടിച്ചോ. അവള് പൊലിച്ച പൊലിവ് പാണ്ടി മേലച്ച കൈനീട്ടി മേടിക്കണം പാണ്ടി മേലച്ച. ചെങ്ങൂരാതി പറഞ്ഞു, ഏ വാലുവമ്പെണ്ണ് പൊലിച്ച പൊലിവ അതങ്ങ് കണ്ട് കൈനീട്ടി അങ്ങ് മേടിച്ചോ. ഇങ്ങനെ പറയുന്നേ ചെങ്ങന്നുവാതി, കൈനീട്ടി മേടിക്കുന്നേ പാണ്ഡിമേലച്ചൻ. നാണം കെട്ടിട്ടാണെങ്കിലും പാണ്ഡിമേലച്ചൻ അത് ആ മേടിച്ചു. ഞങ്ങളെന്നാ പോയി വരട്ടെ പാണ്ഡിമേലച്ച ഇങ്ങനെ, ആ ഞങ്ങൾക്കിനി നിങ്ങളുടെ തീറ്റയും കൂടി ഒന്നും വേണ്ട, ഞങ്ങളെന്നാ പോവാ കേട്ടാ, ഞങ്ങ പോയിട്ട് വരട്ടെ, ഞങ്ങളെന്നാ പോയി വരട്ടോ പാണ്ഡിമേലച്ച. ഇരുവേരിക്കിരുവേരിമായി പോകണതുണ്ട്, നിങ്ങളുടെ എങ്ങനെ വന്നു അതുപോലെ അവരങ്ങ് പോയച്ചു. ഞങ്ങളെ വിളിച്ചിട്ട് വന്നോന്നല്ലോ, ഞങ്ങളിവിടം വരെ ഒന്ന് വരണമെന്ന് വിചാരിച്ചു, ഞങ്ങളങ്ങനെ അത്ര മോശക്കാരൊന്നും അല്ലെന്നൊന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു, അണ്ട് ഞങ്ങൾ ഇവിടം വരെ ഒന്ന് വന്നു. വന്ന വരവെല്ലാരെ ഒന്ന് അറിയിക്കണമെന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, അതങ്ങോട്ട് സാധിച്ചു. ഇനിയും ഒരു വരവ് വരേണ്ടി വരരുതെന്നുള്ള മട്ടൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇതിഹാസ പുരുഷനായ ചെങ്ങന്നൂരാതി ആലുവും പെണ്ണുമായിട്ടങ്ങ് പോയി. ആണിക്കൻ പെണ്ണ് എന്ന പ്രസാദ പുസ്തകത്തിലാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇതിന്റെ ആവേദനം ആരാ നടത്തിയിരിക്കുന്നത്? മറിയാമ്മ ജോൺ. മാണിക്യൻ പെണ്ണ് എന്ന പ്രസിദ്ധീകരണം ആരാണ് പ്രസിദ്ധീകരിച്ചത്? മാനുഷ്യം പ്രസിദ്ധീകരണം. മാണിക്യം പെണ്ണ് എന്ന പുസ്തകം മാനുഷ്യം പ്രസിദ്ധീകരണമാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോ എന്തൊക്കെയാണ് പാണ്ഡിമേലച്ചന്റെ കളരിയുടെ പ്രത്യേകത എന്ന്, പാലുവമ്പെണ്ണ് എങ്ങനെയാണ് പട്ടു പൊലിച്ചത് എന്ന്, പാലുവമ്പെണ്ണിന്റെ പട്ടുപൊലിവിന്റെ പ്രത്യേകത എങ്ങനെയായിരുന്നു, പാണ്ഡിമേലച്ചനോട് പാലുവമ്പെണ്ണും ചെങ്ങന്നൂരാതിയും മധുരമായി പ്രതികാരം ചെയ്തത് എങ്ങനെ, ഇതിനൊക്കെ ചോദിക്കാം. എങ്ങനെയാ മധുരമായിട്ട് പ്രതികാരം ചെയ്തത്? ആ പാലുവമ്പെണ്ണുമായിട്ട് ചെങ്ങന്നൂര് വീട്ടിലെത്തിയ പാണ്ഡി ചെങ്ങന്നൂരാതിയോട് ചെങ്ങന്നൂരാതിയുടെ അമ്മ പറഞ്ഞു പാണ്ഡിമേലച്ചൻ കളരി പണിതു എന്നും, അവിടെ എല്ലാവരെയും വിളിച്ച് കളരിയുടെ വാസ്തുലി നടത്തുകയാണെന്നും, തനിക്കെങ്ങാനും ചീട്ടയച്ചോ എന്ന് ചോദിച്ചപ്പോ നിനക്ക് കളരി ഇല്ലാത്തത് കൊണ്ട് ചീട്ടയച്ചിട്ടില്ല എന്ന് അമ്മ പറഞ്ഞപ്പോൾ
എന്നാ പിന്നെ വിളിക്കാത്ത കളരിയിൽ ഒന്ന് പോയിട്ടേ ഉള്ളൂ എന്ന് ചെങ്ങന്നൂർ ആദി പറയുന്നു. ആദിയുടെ കാര്യം ആദിയുടെ മനസ്സിലിരിപ്പ് മനസ്സിലായ പാലുവമ്പണ്ണ് താനും കൂടെ വരുന്നു എന്ന് അറിയിച്ചു. അമ്മയുടെ അനുവാദം വാങ്ങി പാണ്ഡിമേലച്ഛന്റെ കളരിയുടെ ചുറ്റുപാടും അവര് വന്ന് നടന്നു. പക്ഷേ കേറാൻ വഴി ഒന്നും കണ്ടില്ല. ചെങ്ങന്നൂരാതി പരിക ചുരികയ്ക്ക് കുത്തി പരിഗറ്റില്ലാതി പറന്ന് കളരിക്കുള്ളിൽ എത്തുകയും അവിടെ എന്താണ് നടക്കുന്നത് എന്ന് ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തു. കോട്ടയ്ക്കുള്ളിയിൽ നിന്നിരുന്ന പാലുവമ്പെണ്ണ് അത് കേട്ടിട്ട് കരിമ്പനെ താൻ കൊണ്ടുവന്ന കൊമ്പനരിവാളിന് കുത്തിപ്പിടിച്ചിട്ട് ഒറ്റവട്ടിക്ക് ലാഗി പറന്ന് അവളും കളരിക്കുള്ളിലേക്ക് എത്തി. കളരിക്കുള്ളിലേക്ക് എത്തി അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കരിമ്പനയുടെ വലിയ കുടന്തയിൽ, ഏറ്റവും മുകളിലത്തെ കുടന്തയിൽ, ഏറ്റവും മുകളിലത്തെ അഗ്രത്തിൽ കൊണ്ട് ഒരു പട്ട് സമ്മാനമായിട്ട് പൊലിച്ചു. എന്നിട്ട് താഴെ ഇറങ്ങി വന്ന് ചെങ്ങന്നൂരാതിയുടെ ഇടതുവശത്ത് നിന്നു. ചെങ്ങന്നൂരാതിയുടെ ഇടതുവശത്ത് നിൽക്കെ അവൾ ഇങ്ങനെ ഒരു കാര്യവും കൂടി പറഞ്ഞു. ഒരു പൊലിവ് ഒരു തിരി പൊലിവാണ്, ഒരു തരികിട പൊലിവ് പാണ്ഡിമേലച്ഛന് വേണ്ടി പൊലിച്ചിട്ടുണ്ട്. അത് കരിമ്പനയുടെ നിറം കുടന്തയിൽ ഇരിപ്പുണ്ട്. പക്ഷേ കരിമ്പന വെട്ടരുത്, കുറുക്കരുത്, അതേലാരും കയറുകയും ചെയ്യരുത്, ഇറങ്ങുകയും ചെയ്യരുത്. പക്ഷേ സമ്മാനം എടുക്കണം. മിടുക്കന്മാരുണ്ടേൽ എടുത്തു അവരുടെ വെല്ലുവിളി. ജനം മുഴുവനും പുറത്തിറങ്ങി നോക്കിയപ്പോൾ കരിമ്പനയുടെ മുകളിൽ മാമ്പുള്ളിച്ചെറുപെട്ടിരിക്കുന്നത് കണ്ടു. പക്ഷേ പാണ്ഡിമേലച്ഛന് മനസ്സിലായി തന്നെ കൊണ്ട് പറ്റാത്തൊരു വിദ്യയാണ് ഇവര് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന്. പാലുവമ്പെണ്ണിനോട് നീ തന്നെ അത് എടുത്തു തന്നാൽ മതി എന്ന് പറയുകയും അവള് പറന്നുപോയി അത് എടുത്തു കൊണ്ടുവന്ന് തിരിച്ച് പാണ്ഡിമേലച്ഛന് നൽകുകയും ചെയ്തു. ഈ വിദ്യ എവിടെ നിന്നാണ് പഠിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ പഠിച്ചിട്ടുണ്ടെന്നും ഗുരുവിന്റെ പേര് പറയരുതേ എന്ന് മനസ്സിൽ കരുതി മനസ്സിൽ ഗുരുവിനെ ധ്യാനിച്ച് അതൊക്കെ പഠിച്ചു, അതൊന്ന് പറയാൻ ഇപ്പൊ ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞു. എന്നിട്ട് താൻ പൊലിച്ച പൊലിവായ ചെറുപെട്ട് പാണ്ഡിമേലച്ഛന് നൽകിയിട്ട് അവര് മാന്യമായി അവിടെ നിന്ന് പുറത്തേക്ക് പോരുകയും ചെയ്തു. ഇങ്ങനെയാണ് തങ്ങൾക്ക് ചീട്ട് തരാഞ്ഞ പാണ്ഡിമേലച്ഛനോട് ചെങ്ങന്നൂരാതിയും പാലുവമ്പെണ്ണും മാന്യമായി മധുരമായി പ്രതികാരം ചെയ്തത്. ഇതുപോലെയുള്ള ചോദ്യങ്ങളാണ് ചെങ്ങന്നൂരാതിയിൽ നിന്ന് ചോദിക്കാവുന്നത്. ആ പാട്ടുകഥയുടെ അന്തരാർത്ഥം അതൊക്കെ ചോദിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ചെങ്ങന്നൂരാതിയുടെ പ്രത്യേകതകൾ വിവരിക്കുക എന്ന് ചോദിച്ചാൽ നിങ്ങൾ മധ്യ തിരുവിതാംകൂർ പാട്ടുകൾ എന്താണെന്നും അവയുടെ സവിശേഷതകളും ധർമ്മങ്ങളും ഒക്കെ എഴുതിയിട്ട് ചെങ്ങന്നൂരാതിപ്പാട്ടിന്റെ കഥകളും അതിനകത്ത് പാണ്ഡിമേലച്ഛനോട് പാലുവമ്പെണ്ണും ചെങ്ങന്നൂരാതിയും ചെയ്യുന്ന ഈ കാര്യങ്ങളുമൊക്കെ വിവരിച്ചു കഴിഞ്ഞാൽ നാല് പേജിൽ നാല് പുറത്തിൽ എഴുതാനുള്ള എസ്സേയുടെ ഉത്തരമായി തീരും. ഇത്രയും ശ്രദ്ധയോടെ കേട്ട് പഠിക്കണം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി.